നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രസിദ്ധമായ ഊട്ടുതിരുനാളിനാഘോഷം ഭക്തിസാന്ദ്രം. ഒഴുകിയെത്തിയത് തീർത്ഥാടക ലക്ഷങ്ങൾ. പരിസ്ഥിതിയെ ഒഴിവാക്കി ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയവുമില്ലെന്ന് മുൻമന്ത്രി ബിനോയ് വിശ്വം. തൃപ്പയാർ നാട്ടിക മാർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും യൂത്ത് വിംഗ് ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. വിശദമായ വാർത്തകളിലേക്ക്. തീർത്ഥാടക ലക്ഷങ്ങൾ ഒഴുകിയെത്തി. ചെട്ടിക്കാട് വിശുദ്ധന്റെ സന്നിധിയിൽ അനുഗ്രഹം വിളമ്പി ഊട്ടുനേർച്ചയാഘോഷം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനാഘോഷം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. രാവിലെ 10:15 കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും ഈ ഭക്ഷ്യവിഭവങ്ങൾക്കും ആശീർവദിക്കണമേ. ഇവ അനുഭവിക്കുന്നത് വഴി ഞങ്ങൾക്ക് ശാരീരികാരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. എന്ത് കുടിക്കും എന്ത് തിന്നുമെന്ന് ആകുലപ്പെടരുതെന്ന് അരുൾചേതകർത്താവേ. ഭൗതിക ആകാരങ്ങൾക്ക് ഉപരിയായി അങ്ങേ തിരുവചനം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്ന് ഇടുക്കി കമ്പമേട്ട് പള്ളിവാതുക്കൽ സിബിച്ചൻ ജിൽബി ദമ്പതികൾക്ക് ആദ്യ നേർച്ച സദ്യ വിളമ്പി. പിന്നീട് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലി ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനേർച്ചയോടനുബന്ധിച്ച് രാവിലെ 6:30 മുതൽ 9:30 വരെ തുടർച്ചയായി ദിവ്യബലിയും ഉണ്ടായിരുന്നു. ഒരേ സമയം 10 കൗണ്ടറുകൾ വഴി 10,000 ഊട്ടു സദ്യ വിളമ്പിയത്. 100 വളണ്ടിയർമാർ തീർത്ഥാടകരുടെ സഹായത്തിനായി രംഗത്തുണ്ടായിരുന്നു. തിരുനാളിന്റെ തുടർച്ചയായുള്ള 8 ഈ മാസം 20 നടക്കുക. 8 നാളിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മ നടക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോഷി മുട്ടിക്കൽ അറിയിച്ചു. പരിസ്ഥിതിയെ ഒഴിവാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയവുമില്ലെന്ന് മുൻമന്ത്രി ബിനോയ് വിശ്വം. കൊടുങ്ങല്ലൂരിൽ ടി എൻ കുമാരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇടതുപക്ഷം ഇല്ലാതാക്കുമെന്ന് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന ഒഴികെ കൂടി ജാതികൾ താണവൻ പോയാൽ ആകാശം ഇടിഞ്ഞു വീഴുപോവൻ ചുതിക്കുവാൻ വേണ്ടി ഉള്ള ജനകീയ പ്രവാഹത്തിൽ ഇതാ കൊട്ടാരക്കെട്ടുകളിലെ മനുഷ്യനും കൂടി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ ആവേശം എത്രയോ വലുതാണെന്ന് ഊഹിക്കുവാൻ കഴിയും. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉജ്ജ്വലങ്ങളായ പല മുഹൂർത്തങ്ങളെ പറ്റി. ഈ സമരത്തെ തച്ചമട്ടാൻ വന്ന പോലീസുകാരുടെ വാഹനങ്ങളെ ജനക്കൂട്ടം വളഞ്ഞപ്പോൾ അവരെ അടിച്ചോ വെടിവെച്ചോ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട പോലീസ് വാഹനത്തിന്റെ മേൽ കയറി നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സഹവ ശിവൻപിള്ള അന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ അടിച്ചുപത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാത്തികളൊന്നും മതിയാകാതെ വരും. ഞങ്ങളെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുവാൻ പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കൊണ്ടുവന്ന ഈ തോക്കുകളും വെടിഗുണ്ടകളും മതിയാകാതെ വരും. ഞങ്ങൾ അലകടൽ കണക്ക് വീണ്ടും വീണ്ടും എത്തും. ഈ കാണുന്ന പ്രക്ഷാരം മാത്രമല്ല, ഇവരെല്ലാവരും വീണാലും ഇനിയും മനുഷ്യൻ തരും. കാരണം ഈ സമരം ന്യായത്തിന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ്. അതിന്റെ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഭാവിക്ക് വേണ്ടിയാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് പോലീസിന്റെ വാഹനത്തിന്റെ ബോണറ്റിനെ പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ടായിരുന്നു. പോലീസിൽ അന്ന് മടങ്ങേണ്ടി വന്നുവെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഹാബ് ശിവൻപിള്ള തന്നെ അത് പറയുമ്പോൾ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അത് കേട്ട് രോമാഞ്ചമണിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ രഞ്ജിനി സംഘടിപ്പിച്ച ചടങ്ങിൽ ഈ വർഷത്തെ ടി എൻ പുരസ്കാരം പ്രശസ്ത നടി കുട്ടിയടത്തി വിലാസിനിക്ക് സമ്മാനിച്ചു. രഞ്ജിനി ചെയർമാൻ കെ ജി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കേരളവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ വി എസ് വിജയൻ പ്രഭാഷണം നടത്തി. ടി എം നാസർ, കെ എം ബേബി, ബക്കർ മേത്തല, വി മനോജ്, പി രാമൻകുട്ടി, ടി കെ ശക്തിധരൻ, ഇ ജി സുഗതൻ തുടങ്ങിയവരും സംസാരിച്ചു. സി പി ഐ എം എൽ പ്രവർത്തകനായ പട്ടികജാതി യുവാവിനെ വലപ്പാട് പോലീസ് മർദ്ദിച്ചതായി പരാതി. കരയാമുട്ടം സ്വദേശി കടന്നിലത്ത് ജിഷ്ണുവിനെയാണ് പോലീസ് മർദ്ദിച്ചതായി പരാതി പറയുന്നത്. മത്സ്യം വാങ്ങുന്നതിനെ ചൊല്ലി മറ്റൊരു യുവാവുമായി ഉണ്ടായ തർക്കത്തിൽ ജിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. തർക്കം പോലീസ് പറഞ്ഞു തീർത്തുവെങ്കിലും
ചൊവ്വാഴ്ച രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് സ്റ്റേഷനിലെത്തിയ ജിഷ്ണുവിനെ 4 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുവാനും CPIML നാട്ടിക ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മാഹിൻ പദ്ധതി വിശദീകരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ CN അനിൽകുമാർ, ഷീബ പ്രദീപ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി EO ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു. വരുന്ന മഴക്കാലത്തെയും മഴക്കാലം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങളും ജനലജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് ഒരു ബൃഹത്തായ കർമ്മ പരിപാടിക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് എന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 20 വാർഡുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ അതിനുവേണ്ടി ആരോഗ്യ പ്രവർത്തകന്, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, ക്ലബുകൾ, കൂടാതെ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാലിന്യ നിർമ്മാർജ്ജനം, കൊതുകുകളുടെ ഉറവിട നിർമ്മാർജ്ജനം, ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാനുള്ള പരിപാടികൾ, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങൾ, മലിനമായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കാനുള്ള പരിപാടികൾ, ഇതെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെയും വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം നടത്തി. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രമ്യ, ജനപ്രതിനിധികൾ, വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ താലൂക്കിന് വേണ്ടിയിട്ടുള്ളതാണ് താലൂക്ക് ആശുപത്രിയെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ നിൽക്കുന്നത് കൊണ്ട് ഇതിന്റെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയർമാൻ ആയിട്ടുള്ളതാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി. ഭാഗ്യമുള്ളവരാണ് ഈ താലൂക്ക് ആശുപത്രിയുടെ പരിധിയിലുള്ള നമ്മളെല്ലാവരും. നമുക്ക് ഡോക്ടർ നിർത്തിയത് നമ്മൾ, ഞാൻ ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഡോക്ടർ വന്നിട്ട് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഡോക്ടറെ ഇത്രയും ഡീറ്റെയിൽ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുകൂടി പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന് ഡോക്ടറെ കൂടി ഒരു സഹായം വേണം. നമ്മുടെ ഈ പുതിയ ആശുപത്രി തുടങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ ദിലീപ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന് നഗരാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മളിപ്പോൾ സ്പെഷ്യലായി അനുവദിച്ചിട്ടുള്ള ഇന്നിപ്പോൾ ഉത്തരവ് പ്രഖ്യാപിച്ച ആ ആശുപത്രി പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മാഡത്തിൻ്റെ കൂടി ഒരു സഹായം സ്പെഷ്യലായിട്ട് വേണം. ബാക്കിയെല്ലാം ചെയർപേഴ്സണും നഗരസഭയും അത് കോർഡിനേറ്റ് ചെയ്യണം. നമുക്ക് ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഞാൻ പുല്ലൂറ്റൂർ എൻ്റെ കയ്യിൽ പറയാൻ പറഞ്ഞു നഗരസഭ കൂടി സ്ഥലം പറഞ്ഞ പുല്ലൂറ്റേർക്കാണ് നല്ല സാധ്യത കൂടുതൽ അവിടെയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. ഇടവേള.